അതിന് പ്രത്യേകിച്ചൊന്നുമല്ല, ഇത്രയും വർഷമായിട്ട് ദിവസം കാണുന്ന ആളല്ലേ, അത്രയേ ഉള്ളൂ. അപ്പം ഒരാളൊരു ഒരാളെ കാണുന്ന പോലല്ലോ വേറൊരാൾ കാണുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു പെയിൻറ്റിങ് കാണുന്നു, ഒരു സിനിമ കാണുന്നു, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു ഇമേജസ് വേറെ ആയിരിക്കും. ഒരു ചെറിയ കുട്ടി എന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരു വലിയ ഒരാൾ കാണുന്നത്. സോ ഓരോരുത്തർ ഓരോ തരത്തിലാണ് കാണുന്നത്. പക്ഷെ ഞാൻ എന്നെ കാണുന്നത് പോലെ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാൻ പോകാറില്ല. അത് വേറൊരാൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കുഴപ്പം. അപ്പം അങ്ങനെ ചിന്തിക്കുന്നില്ല. അവരെന്നെ കാണണ്ട, എൻ്റെ കഥാപാത്രങ്ങളെ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാലേട്ടനെ കാണുമ്പോൾ ആക്ച്വലി കേരളത്തിലെ എല്ലാവർക്കും ഒരു ലാലേട്ടൻ എൻ്റെ ഒരു സ്വത്താണ് എന്നൊരു ഒരു തോന്നലാണ്. ആ ഒരു ഒരു ടൈറ്റിൽ വരുമ്പോൾ, ആ ഒരു തോന്നൽ വരുമ്പോൾ, ലാലേട്ടൻ അത് ടെൻഷനാണോ അതോ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണോ? അല്ല, അത് സന്തോഷവും ടെൻഷൻ്റെ അല്ല, അതിപ്പോൾ ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 40 അല്ലെങ്കിൽ 20-50 കിലോമീറ്ററൊക്കെ പുറകിൽ മോട്ടോർ സൈക്കിളിലൊക്കെ ആൾക്കാർ വരും, അവിടെ നിർത്തും, മറ്റവർ ഒന്നാമത് ഹെൽമെറ്റൊന്നും ഇല്ലാതെയൊക്കെ അങ്ങനെയൊക്കെ ആൾ പോകുമ്പം ഒരു പോസിബിലിറ്റീസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് വരെ ഉണ്ട്, നമുക്കും ഉണ്ടാകാം, കുട്ടികൾക്ക് ഉണ്ടാകാം. അതൊരു ഫ്രൻസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്തരം സമയത്ത് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യും, നിങ്ങൾ എന്തായി കാണിക്കുന്ന ആളുകൾ കാര്യം. അപ്പം അത് ഇറ്റ്സ് മോർ ഓഫ് ഒരു ടെൻഷനാണ്. അവർക്കെന്തെങ്കിലും സംഭവിക്കും, നമുക്കും പിന്നെ കുഴപ്പമാകും. അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് എനിക്ക് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്നേഹമായിട്ട് മാറി പിന്നെ അതൊരു ടെൻഷനായി മാറ്റാതിരിക്കാൻ അവരാണ് ശ്രമിക്കേണ്ടത്. ലാലേട്ടൻ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ജീവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ലാലേട്ടൻ വേറെ കുറേ കാര്യങ്ങളും ആസ്വദിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. കുറേ കാര്യങ്ങൾ, അതായത് പാചകം, പെയിൻറ്റിങ്, ട്രാവലിംഗ്, ലിറ്ററേച്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡ് അപ്പാർട്ട് ഫ്രം സിനിമ? ഏറ്റവും ഇഷ്ടമെന്നായിട്ട് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താണ് ഇന്ന് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് ചിലപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ അല്ലേ. ഒരു നമ്മളെ മനസ്സിനെ വെറുതെ വിട്ടുകൊടുക്കുക, അല്ല നാളെ ഞാൻ മറ്റന്നാൾ കുക്ക് ചെയ്യണം എന്നൊന്നും തീരുമാനിക്കില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് അത് സംഭവിക്കുന്നതാണ് ട്രാവൽ. പക്ഷേ ട്രാവലിംഗ് മറ്റേ കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. നമ്മുടെ ഷൂട്ടിംഗ് വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ആണ്. ഒരുപാട് പേര് വളരെ ടെൻഷനിലിരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അത്രയും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം കിട്ടുമ്പോഴാണ്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നൊന്ന് പറയാൻ പറ്റില്ല. കാര്യം പിന്നെ അത് മാത്രമേ അപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, ലാലേട്ടന് അഭിനയിച്ച നടികൾ, കുറേ നടികളുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ജനറേഷനിൽ നിന്നും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു 110 എന്തോ ആയിട്ടുണ്ടാവും ഹീറോയിൻസ്. 110 ഹീറോയിൻസിൻ്റെ ഒപ്പം ഉണ്ടാവാം സത്യം. വാവ്, ഈ 110 ഹീറോയിൻസിൽ ഏറ്റവും നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി തോന്നുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു വൈബ്, കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു ആക്ട്രസ് ആരായിരിക്കും? ഞാനൊരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.